നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിൻവാതിൽ നിയമനം എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയിരിക്കുന്നു. പിൻവാതിൽ നിയമനം എന്നതും സ്വജനപക്ഷപാതം എന്നതും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു മുഖമുദ്രയായി മാറുകയാണ് എന്ന് പ്രതിപക്ഷം പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോഴിതാ ബിവറേജ് കോർപ്പറേഷനിലെ പിൻവാതിൽ നിയമനത്തെ പറ്റിയുള്ള പരാതി ഉയർന്നു കേൾക്കുകയാണ്. എറണാകുളം പേട്ട വെയർഹൗസിലെ വനിതകൾക്കായുള്ള താൽക്കാലിക ഒഴിവുകളിലും പിൻവാതിൽ നിയമനമെന്ന പരാതി ഉയർന്നു വരികയാണ്. കുടുംബശ്രീ നൽകുന്ന പട്ടികകൾ അട്ടിമറിച്ച് LDF നേതാക്കളുടെ ബന്ധുക്കളെയാണ് ജോലിക്കെടുക്കുന്നത് എന്നുള്ള ഒരു പരാമർശം ഉയർന്നു കേൾക്കുന്നു. പേട്ട വെയർഹൗസിലെ താത്കാലിക ഒഴിവുകളിലേക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നൽകിയ ലിസ്റ്റിലുള്ള 3 പേരെയും ഒഴിവാക്കി CPM CPI നേതാക്കളുടെ ബന്ധുക്കൾക്ക് നിയമനം നൽകാനുള്ള നീക്കം നടക്കുന്നതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബിവറേജ് കോർപ്പറേഷൻ തൃപ്പൂണിത്ര ഓഫീസിലേക്ക് ജീവനക്കാരെ ആവശ്യപ്പെടുന്നതനുസരിച്ച് കുടുംബശ്രീ നൽകിയ ലിസ്റ്റാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. കുടുംബശ്രീ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതനുസരിച്ച് ചെറുകിട ജോലിക്ക് ഹാജരാകാനെത്തിയവരെ പുറത്തു വിടുകയായിരുന്നു എന്ന വാർത്തയും വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജിജി ഷാജി, ഷൈജ ജയൻ, അനിത സജു എന്നിവർക്കുള്ള തൊഴിലവസരമാണ് ബന്ധുക്കൾക്ക് വേണ്ടി CPM നഷ്ടപ്പെടുത്തിയത് എന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മദ്യക്കുപ്പികളിൽ ലേബൽ പതിപ്പിക്കുന്നത് പോലെയുള്ള ജോലികൾക്കാണ് താത്കാലികമായി ആളെ എടുക്കുന്നത്. CPMും CPIയും ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് അനുഭാവമുള്ള ആളുകളെയെല്ലാം തിരഞ്ഞുപിടിച്ച് ഒഴിവാക്കുകയാണ് എന്നും പരാതി വ്യക്തമാക്കുന്നു. PSC ലിസ്റ്റ് അട്ടിമറിച്ച് സ്ഥിരപ്പെടുത്തലുകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരം പിൻവാതിൽ നിയമനങ്ങളുമായി ഇടതുപക്ഷം പോകുന്നത് എന്നുള്ള പരക്കെയുള്ള ആക്ഷേപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ MB രാജേഷിന്റെ ഭാര്യയുടെ നിയമനം ഉൾപ്പെടെയുള്ള വിഷയം PSCയിലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ ആ വിഷയങ്ങളെ ഗൗരവമായി പരിഗണിക്കാതെ താത്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു. പാർട്ടി മുഖപത്രമാകട്ടെ റെക്കോർഡ് നിയമനമാണ് നടത്തിയത് എന്ന തലക്കെട്ടോടുകൂടി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ തോതിൽ വാർത്ത പ്രചരിപ്പിക്കുന്നുമുണ്ട്. മാത്രമല്ല സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർ കൃത്യമായും റാങ്ക് ലിസ്റ്റിൽ പെടാത്തവരാണെന്നും അവർ കൃത്യമായും പ്രതിപക്ഷത്തിന്റെ ചട്ടുകമായി മാറുകയാണെന്നുള്ള ആക്ഷേപമാണ് ഇടതുപക്ഷം പറഞ്ഞത്. എന്നാൽ ഈ വാദങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിൽ മറ്റ് പിൻവാതിൽ നിയമനം കൂടി റിപ്പോർട്ടുകളുടെ സാഹചര്യത്തിൽ വരുമ്പോൾ ഇതിലെ അവിശ്വാസ്യത വർദ്ധിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.